ഇനി നമ്മൾ എട്ടാമത്തെ അധ്യായത്തിലേക്ക് പോവുകയാണ്. ഉദ്ധവഗീത മുഴുവൻ ഇവിടെ തീർക്കാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരധ്യായത്തിലെ 74 ശ്ലോകങ്ങളാണ് ആറാമത്തെ ദിവസം പകുതി സമയം കൊണ്ട് നമ്മൾ തീർത്തത്. പല കാര്യങ്ങളും വേറെയും പറഞ്ഞു, അങ്ങനെ പറഞ്ഞാലേ നമുക്കിത് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ്. മഹാഭാഗവതം മുഴുവനും അങ്ങനെ പഠിക്കണമെങ്കിൽ 7 ദിവസം കൊണ്ടൊന്നും അത് സാധിക്കില്ല. പരീക്ഷിത് മഹാരാജാവിന് സാധിച്ചിട്ടുണ്ടാവാം, നമുക്ക് പറ്റില്ല. എത്രയോ ഗഹനമായ ആശയങ്ങൾ അടങ്ങിയതാണ്. ഇപ്പോഴത്തെ ഉപഭോഗ സംസ്കാരത്തെ കുറിച്ചിട്ടുള്ളൊരു ശ്ലോകം ഭാഗവതത്തിലുണ്ട്, അത് നമ്മൾ ഇന്നോ നാളെയോ ആയിട്ട് കാണും. ഇപ്പോഴത്തെ ഇപ്പം നമ്മുടെ ഉപഭോഗ സംസ്കാരത്തെക്കുറിച്ച് 100 ആണ്ടുകൾക്ക് മുമ്പ് വ്യാസഭഗവാൻ പറഞ്ഞത് നാരായണീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ നാരായണീയം നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുവാൻ വേണ്ടിയിട്ട് നാം ഉപയോഗിക്കേണ്ടതാണ്. നാരായണീയം മാത്രമല്ല, നാരായണീയം, മഹാഭാഗവതം, അല്ല മഹാഭാഗവതം, നാരായണീയം, ശ്രീമദ് ഭാരതം, ഗീത, ദേവീ ഭാഗവതം, അങ്ങനത്തെ പല ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം നമ്മുടെ നിത്യ ഉപയോഗ വസ്തുക്കളാക്കി മാറ്റേണ്ടതാണ്. എന്നും ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ച് അങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നമുക്കിനി 8-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. അവധൂതൻ തുടരുന്നു. ബ്രാഹ്മണ ഉവാച, സുഖമൈന്ദ്രിയകം രാജൻ സ്വർഗേ നരകയേവച ദേഹിനാം യത് യഥാ സുഖം യഥാ ദുഃഖം ദേഹിനാം യത് യഥാ ദുഃഖം തസ്മാൻ തസ്മാൻ നേച്ഛേത തദ്ബുധ. ഹേ രാജാവേ, ഇന്ദ്രിയങ്ങളിൽ നിന്ന് ജനിക്കുന്ന സൗഖ്യം സ്വർഗത്തിലും നരകത്തിലും ദേഹികൾക്കുണ്ട്. യാതൊന്ന് ഏതുവിധമോ അപ്രകാരം ദുഃഖവും അതു ഹേതുവായിട്ട് അതിനെ അറിവുള്ളവൻ ഇച്ഛിക്കരുത്. അതായത് ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് നമുക്കൊക്കെ സുഖം ഉണ്ടാവുന്നത്. കണ്ണ് മനോഹരമായ ഒരു വസ്തുവിനെ കാണുന്നു, അതെനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ പ്രയത്നിക്കുന്നു, അതെൻ്റേതാകുന്നു, ഞാൻ സുഖിക്കുന്നു. എൻ്റെ സുഖത്തിന് കാരണം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച. അങ്ങനെ എൻ്റെ സുഖങ്ങളെല്ലാം, നമ്മളുടെ സുഖങ്ങൾ എന്ന് നമ്മൾ ഇപ്പോൾ കരുതുന്നതെല്ലാം ഇന്ദ്രിയജന്യമായ സുഖമാണ്. അത് സ്വർഗത്തിലുമുണ്ട്, പാതാളത്തിലുമുണ്ട്, സ്വർഗത്തിലുമുണ്ട്, നരകത്തിലും ഉണ്ട്. ദുഃഖം ഉണ്ടാകാനായിട്ട് ആരും പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ദുഃഖം വന്നു ചേരുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സുഖവും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് പ്രയത്നിക്കുന്നത് കൊണ്ട് വന്നു ചേരുന്നതല്ല സുഖം. നമ്മൾ പ്രയത്നിക്കുന്നത് കൊണ്ട് വന്നു ചേരുന്നതല്ലല്ലോ ദുഃഖം. നമ്മൾ ക്ഷണിച്ചിട്ട് വന്നു കയറുന്നതല്ലല്ലോ ദുഃഖം. അതേപോലെ തന്നെയാണ് സുഖം. നമ്മുടെ ധാരണ ദുഃഖം ക്ഷണിക്കാതെ വരികയും സുഖം പ്രയത്നത്തിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ഉള്ള ധാരണയിൽ നിന്നാണ് ദുഃഖമുണ്ടാകാതിരിക്കാനുള്ള പ്രയത്നവും സുഖമുണ്ടാകാനുള്ള പ്രയത്നവും. സുഖദുഃഖങ്ങളെ സ്വജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടൊന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും സുഖവും ദുഃഖവും, നമ്മുടെ സാധാരണ രീതിയിലുള്ള സുഖവും ദുഃഖവും സ്വർഗത്തിലുമുണ്ട് നരകത്തിലുമുണ്ട്. കാരണം നരകത്തിൽ ഇപ്പം പന്നി ചെളിയിൽ കിടക്കുന്നു, നരകതുല്യമാണ് നമുക്കത്. പക്ഷെ പന്നിയോടൊന്ന് ചോദിച്ചു ഈ കിടക്കുന്നത് സുഖമാണോ ദുഃഖമാണോ എന്ന്, പന്നി പറയും വളരെ സുഖമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ദുഃഖം. അപ്പോൾ നമുക്ക് ദുഃഖമാണ് എന്ന് തോന്നുന്ന, നമുക്ക് മോശമാണ് എന്ന് തോന്നുന്ന, നമുക്ക് അയ്യോ എന്ന് പറയാൻ തോന്നുന്നത് പലർക്ക് പലതും അനുഭവിക്കുന്നവർക്ക് ഹാ എന്നാ പറയാ അവര്. നമ്മൾ അയ്യേ എന്ന് പറയുന്നിടത്ത് അവര് പറയുന്ന ആഹാ എന്നാണ്. കാരണം അത് ഓരോരുത്തരുടെയും ഇന്ദ്രിയങ്ങൾ അനുസരിച്ച്, ഇന്ദ്രിയങ്ങളുടെ രീതിക്കനുസരിച്ചിട്ടാണ്. എനിക്ക് കാണാൻ ഇഷ്ടമുള്ളതായിരിക്കില്ല നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് സുഖദുഃഖങ്ങൾ സ്വർഗത്തിലുമുണ്ട്, സുഖദുഃഖങ്ങൾ നരകത്തിലുമുണ്ട്. ഇത് മുഴുവൻ ഇന്ദ്രിയജന്യങ്ങളായിട്ടുള്ള സുഖദുഃഖങ്ങളാണ്. ദുഃഖമേതുപോലെയാണോ ക്ഷണിക്കപ്പെടാതെ ജീവിതത്തിലേക്ക് കയറി വരുന്നത് അതുപോലെ തന്നെയാണ് സുഖവും കയറി വരുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ സ്വസ്ഥചിത്തരായില്ലേ? പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തങ്ങ് ജീവിച്ചാൽ പോരെ? ഇപ്പം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദുഃഖമില്ലാതാക്കാനും സുഖമുണ്ടാക്കാനുമാണ്. ചിന്തിച്ചാൽ സ്വന്തം ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സ്വന്തം ജീവിതത്തെ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ നോക്കിയാൽ ദുഃഖവും ക്ഷണിച്ചിട്ടല്ല വന്നത്, സുഖവും ക്ഷണിച്ചിട്ടല്ല വന്നത്, നമ്മുടെ പ്രയത്നത്തിൽ അനുസരിച്ചിട്ടൊന്നുമല്ല ഇത് വന്നത്. പിന്നെ ഞങ്ങൾ എന്തിനാണ് പ്രയത്നിക്കുന്നത്?
ഞങ്ങളുടെ പ്രയത്നമനുസരിച്ചിട്ടല്ല ദുഃഖമുണ്ടായത്, ഞങ്ങളുടെ പ്രയത്നമനുസരിച്ചിട്ടല്ല സുഖവും ഉണ്ടായത് എങ്കിൽ ഞങ്ങൾ എന്തിനാ പ്രയത്നിക്കുന്നത്? ഞങ്ങളുടെ പ്രയത്നം കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ എന്ന് തിരിച്ചറിയാൻ, എനിക്ക് ഇത്രയുമേ കഴിവുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയണമെങ്കിൽ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചാലേ എനിക്ക് ആ തിരിച്ചറിവുണ്ടാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ട്, എൻ്റെ പ്രവൃത്തിയുടെ പരിമിതി തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ സദാ പ്രവർത്തന നിരതനായിരിക്കണം. പക്ഷേ ആ പ്രവൃത്തി ഒന്നൊഴിവാക്കി മറ്റൊന്നിനെ സ്വീകരിക്കുവാൻ ഉള്ളതായിരിക്കരുത്. ഒന്നൊഴിവാക്കി മറ്റൊന്നിനെ സ്വീകരിക്കുന്നത് എൻ്റെ പ്രവൃത്തിയുടെ പരിണത ഫലമല്ല. തിരിച്ചറിഞ്ഞാൽ സ്വസ്ഥചിത്തരായി, വളരെ സുഖമായി. ദുഃഖം വന്നു കയറുന്നു, അതേപോലെ സുഖവും വന്നു കയറുന്നു. രണ്ടും ഞാൻ വിളിച്ചിട്ട് വരുന്നവരല്ല. രണ്ടുപേരെയും അതിഥികളായിട്ടൊന്ന് കാണാൻ ശ്രമിച്ചു നോക്കൂ. ദുഃഖത്തെയും സുഖത്തെയും അതിഥികളായിട്ട് ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കൂ. നമ്മളിത് രണ്ടും ചെയ്യുന്നില്ല. ദുഃഖം വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? ദുഃഖം അനുഭവിക്കാതിരിക്കാൻ, ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പല വഴികൾ ഇങ്ങനെ ആലോചിക്കും. വല്ലാത്ത ദുഃഖം കയറി വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അടുത്ത വീട്ടുകാരൻ്റെ അടുത്ത് പോവും, അല്ലെ സിനിമ കാണാൻ പോവും, അല്ലെങ്കിൽ ടി വി ഓൺ ചെയ്യും. ദുഃഖം അനുഭവിക്കില്ല, ദുഃഖിക്കില്ല നമ്മൾ. എന്നാ സന്തോഷിക്കുന്നുണ്ടോ? അതുമില്ല. സന്തോഷം വന്നു കഴിഞ്ഞാലും ഉടനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നാല് പേരെ കൂട്ടി സിനിമയ്ക്ക് പോവും, അല്ലെങ്കിൽ ഒരു പാർട്ടി നടത്തും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യും. അപ്പോഴും സന്തോഷിക്കുന്നുമില്ല. നമ്മൾ സന്തോഷിക്കുന്നുമില്ല, ദുഃഖിക്കുന്നുമില്ല. എന്നിട്ട് സന്തോഷിക്കാത്ത, ദുഃഖിക്കാത്ത, ഇത് രണ്ടും ചെയ്യാത്ത നമ്മൾ ഇതിലൊന്നിനെ അവോയ്ഡ് ചെയ്ത് മറ്റൊന്നിനെ സ്വീകരിക്കാൻ പോകുന്നതിനേക്കാൾ വിചിത്രമായിട്ട് ഈ ലോകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അവിടെയാണ് പ്രത്യക്ഷാനുമാനങ്ങൾ എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. വെറുതെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മനസ്സിലായാൽ തന്നെ ആദ്യത്തെ മനസ്സിലാവലിൽ ചിലപ്പോൾ ഒരു മാറ്റവും സംഭവിച്ചു എന്ന് വരില്ല. അപ്പോഴാണ് ഈശ്വര കൃപയുടെ അനിവാര്യത നമുക്ക് മനസ്സിലാവുക. ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശ്വരോന്മുഖരായി ജീവിച്ചുകൊണ്ട് ഈ പ്രത്യക്ഷാനുമാനങ്ങളിലൂടെ നാം മുന്നോട്ട് പോയാൽ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഈശ്വരൻ ആവശ്യമായ ഒരു ചേരുവ തന്നെയാണ്. അതുകൊണ്ടാണ് തപ സ്വാധ്യായ ഈശ്വരപ്രണിധാനം ക്രിയാ എന്ന് പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞത്. തപസ് ഒരു വ്യക്തിയുടെ തന്നെ പ്രയത്നമാണ്, സ്വാധ്യായം ഗ്രന്ഥ പഠനമാണ്, ഇത് രണ്ടും വ്യക്തികളുടെ പ്രയത്നമാണ്. അതുപോരാ, പിന്നെന്തും കൂടി വേണം? ഈശ്വരപ്രണിധാനം, ഈശ്വരനോടുള്ള ശരണാഗതി. ആ ശരണാഗതിയിലാണ് കൃപയുണ്ടാവുക, ആ കൃപയും ആവശ്യമാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴേ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മൾ സുഖത്തിൽ നിന്ന് നമ്മളിത് രണ്ടും പ്രാർത്ഥിച്ചിട്ടല്ല വരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടിനും വേണ്ടിയല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്, ഇത് ഒഴിവാക്കാനും കിട്ടാനുമല്ല പരിശ്രമിക്കേണ്ടത്. മറിച്ച് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്? പരമമായ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പരമമായ മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നതിനിടയിലുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ നിസാരങ്ങളായിത്തീരും. നമുക്ക് ലക്ഷ്യം വലുതാണെങ്കിൽ മാർഗമധ്യേ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ലഘു ആയിരിക്കും. ഏതുപോലെ കുഞ്ഞുണ്ടായി കാണണമെന്നാഗ്രഹിക്കുന്ന ദമ്പതികളിൽ സ്ത്രീ പ്രസവ വേദന അനായാസേന സഹിക്കുന്നത് പോലെ, ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞിട്ട് ലോകത്തെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണ്. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതല്ല, കേട്ട് പറയുന്നതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വേദന പ്രസവ വേദന അത്രേ. ആ പ്രസവ വേദന അനുഭവിച്ച് ഒന്ന് പ്രസവിച്ച സ്ത്രീകൾ രണ്ടാമത് ആ വേദന സഹിക്കാൻ പറ്റുകയില്ല എന്ന് തീരുമാനിച്ചു പ്രസവം നിർത്തിയിരുന്നെങ്കിൽ നമ്മളീ പലരും ഇപ്പം ഇവിടെ ഇത് കേൾക്കാനിരിക്കില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് മാർഗമധ്യേ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾ വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടു പോകുമ്പോൾ മാർഗമധ്യേ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾ നിസ്സാരങ്ങളാണ്. രണ്ടും നിസ്സാരമാണ്, ഒന്ന് മാത്രമല്ല, രണ്ടും നിസ്സാരമാണ് ലക്ഷ്യം വലുതാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, ഈ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ സ്വർഗത്തിലുമുണ്ടാകും നരകത്തിലുമുണ്ടാകും. ഈ സുഖദുഃഖങ്ങളെല്ലാം ഇന്ദ്രിയജന്യമാണ്. ഇതിൽ സുഖം വരുന്നതും ദുഃഖം വരുന്നതും ക്ഷണിച്ചിട്ടല്ല, എതിർച്ചയാ സംഭവിക്കുന്നതാണ്. വേടന്റെ സന്തോഷത്തിന് കാരണം കഴിഞ്ഞ അധ്യായത്തിലെ കപോതത്തിൻ്റെ കഥ നമ്മൾ വായിച്ചപ്പോൾ കപോത്ത കുഞ്ഞുങ്ങളെ വേടൻ കാണുമ്പോൾ ഉള്ള പദം മഹർഷി ഉപയോഗിച്ചത് എതിർച്ചയാ.
ആ യാദൃശ്ചികമായിട്ടുള്ള കാണലാണ് ഇദ്ദേഹത്തിന് സന്തോഷമുണ്ടാക്കിയത്. അല്ലാണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രയത്നം കാരണമല്ല സന്തോഷമുണ്ടായത്, യാദൃശ്ചികമായിട്ടാണ്. അപ്പോൾ അത് അന്ന് എന്നുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കണം എന്നല്ല, പ്രവൃത്തി ഈ എതിർച്ഛയാ ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആകരുത് എന്ന് മാത്രം.